എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നിർമ്മൽ. ഞാൻ ജിയോളജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് റിസർച്ച് ചെയ്യുകയാണ്. ഈയിടെയായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വയനാട് ദുരന്തത്തെ പറ്റിയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു, എന്തുകൊണ്ടാണ് ലാൻഡ്സ്ലൈഡ്സ്, എന്തൊക്കെ ടൈപ്പ് ലാൻഡ്സ്ലൈഡ്സ്, അതിന്റെ റീസൺസ് എന്താണ്. പക്ഷെ സയന്റിഫിക് ആയിട്ട് ഈ വയനാട് ലാൻഡ്സ്ലൈഡിന്റെ ഒരു റീസണിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ പിൻ പോയിന്റ് ചെയ്യാൻ ഒരു റീസൺ ഇല്ലാത്തത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട്. ഇപ്പോ എർത്തിലെ ലാൻഡ് ഫോംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൗണ്ടെയ്ൻസ്, ഹിൽസ്, വാലീസ് എല്ലാം എവർ ചേഞ്ചിങ് ആണ്, ഒന്നും ശാശ്വതമല്ല. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്സ് കാരണം മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നു. അത് ഗ്രാജുവലി ഓവർ ടൈം ഇറോഷൻ, വെതറിങ് ഇതുപോലുള്ള പ്രോസസ് ഒക്കെ കാരണം അത് വീണ്ടും നിരപ്പായ സ്ഥലമായി മാറും. ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ജൂലൈ 30 വയനാട് വെള്ളാരിമലയിൽ നടന്ന ഉരുൾപൊട്ടലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം വയനാടിന്റെ ഭൂമിശാസ്ത്രത്തെ പറ്റി കുറച്ചറിയണം. സോ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ 2016 റിപ്പോർട്ട് വെച്ച് വയനാടിന്റെ ഭൂരിഭാഗം മലനിരകളും ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ ശക്തമായ വാറക്കെട്ടുകളാണ്. സോയിൽ ആണെങ്കിൽ ലാറ്ററേറ്റ് ആണ് കൂടുതലുള്ളത്, നമ്മുടെ വെട്ടുകൽ മണ്ണ് എന്ന് പറയും. പിന്നെയുള്ളത് ഹൈഡ്രോമോർഫിക് സോയിൽസ്, അതായത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള മണ്ണ്. കൂടുതൽ വയനാട്ടിലെ മണ്ണുകളെല്ലാം അസിഡിക് മണ്ണുകളാണ്. ഇനി വയനാടിന്റെ ടോപ്പോഗ്രഫി നോക്കണം. സോ വെസ്റ്റേൺ പാർട്ട്, വയനാടിന്റെ വെസ്റ്റ് എന്ന് പറയുന്നത് മലനിരകളാണ്, വെസ്റ്റേൺ ഗാട്സ് ആണ്. അതിനൊരു ഏകദേശം 2000 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. ഈസ്റ്റേൺ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്യൂ കുറച്ചുകൂടെ താഴ്ന്ന റീജിയൻ ആണ്, വയനാടൻ പ്ലാറ്റ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ഓൾമോസ്റ്റ് 700 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു 1000 മീറ്റർ സ്ലോപ്പ് നമുക്ക് പലയിടങ്ങളിലും വിസിബിൾ ആണ്. വയനാടിന്റെ റെയിൻഫോൾ ആൻഡ് ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾമോസ്റ്റ് ആനുവലി 3000 മില്ലിമീറ്റർ റെയിൻഫോൾ ആണ് വയനാടിന്റെ ചില പ്രദേശങ്ങളിൽ കിട്ടുന്നത്. ഇത് കേരളത്തിന്റെ ആവറേജ് എടുത്താൽ തന്നെ ഇത് വളരെ ഹൈയാണ്, ഹൈ റെയിൻഫോൾ ഏരിയ ആണ്. പിന്നെ നമ്മൾ പലപ്പോഴായി വയനാട് പോകുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വളരെ ചൂടായിട്ടുള്ള ഒരു സമയമായിരിക്കും, ചിലപ്പോൾ വളരെ തണുപ്പുള്ളൊരു ടൈമായിരിക്കും, ചിലപ്പോൾ അതിശക്തമായ മഴയായിരിക്കും. സോ ഈ ഒരു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ തന്നെയാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വില്ലൻ. ബിക്കോസ് ഈ ഒരു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ ആണ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ഫോർ റോക്ക് വെതറിങ്. റോക്ക് വെതറിങ് എന്ന് പറഞ്ഞാൽ വെറി വലിയ പാറക്കെട്ടുകൾ ഗ്രാജുവലി ചെറിയ പീസസ് ആയി വീക്കൻ ആയി പോകുന്നതിനാണ് നമ്മൾ റോക്ക് വെതറിങ് എന്ന് പറയുന്നത്. സോ ഈ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇനി ലാൻഡ് സ്ലൈഡ്സിന്റെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കണം. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ലാൻഡ് സ്ലൈഡ്സിന്. അതിൽ നമ്പർ 1 സ്ലോപ്പ് ആണ്, ആ റീജിയനുള്ള സ്ലോപ്പ്. സോ ഓൾമോസ്റ്റ് 21-22 degrees ആൻഡ് മോർ ആണ് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയസിലെ സ്ലോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സോയിൽ തിക്നെസ് ആണ്. അവിടുത്തെ സോയിൽ തിക്നെസ് അവിടുത്തെ വെജിറ്റേഷനെയും ഓൾസോ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഡീഫോറസ്റ്റേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സോയിൽ തിക്നെസ് കുറയുകയും അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്തു. മൂന്നാമത്തത് അവിടുത്തെ സോയിൽ ആൻഡ് റോക്ക് നേച്ചറാണ്. നമ്മൾ വയനാടിന്റെ ഭൂമിശാസ്ത്രം പറഞ്ഞപ്പോൾ അവിടുത്തെ റോക്കിനെ പറ്റിയും സോയിലിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്ത് ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് റോക്ക് ആണ് അവിടെ ഉള്ളത്. പിന്നെ ഇത് കൂടാതെ ഉള്ളതാണ് ലാൻഡ് സ്ലൈഡ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, അതിനെപ്പറ്റി നമുക്ക് കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാം. സോ ഈ റോക്ക് ആൻഡ് സോയിൽ നേച്ചർ നമ്മൾ പറഞ്ഞല്ലോ, അത് പല സ്ഥലത്തെയും പല ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോ ഹിമാലയൻ റീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സെഡിമെന്ററി റോക്ക് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതലുള്ളത്, നമ്മുടെ അത്രയും ശക്തമായ പാറക്കെട്ടുകളല്ല. സോ അവിടെയുള്ള ലാൻഡ് സ്ലൈഡ്സും വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെങ്കിൽ വയനാട് റീജിയനിലെ ലാൻഡ് സ്ലൈഡ്സും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഹിമാലയൻ റീജിയൻസിൽ യൂഷ്വലി നടക്കുന്നത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. പക്ഷെ ആ സോയിൽ പൈപ്പിംഗ് ഇവിടെ വയനാട് റീജിയനിൽ വർക്കാവില്ല, ബിക്കോസ് നമ്മുടെ സോയിൽസ് അസിഡിക് സോയിൽസ് ആണ്. ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് റോക്ക് ഫ്രാക്ചറിങ് എന്ന പ്രോസസ്സിലേക്കാണ്. സോ റോക്ക് ഫ്രാക്ചറിങ് എന്ന് പറഞ്ഞാൽ റോക്സിൽ ഉണ്ടാകുന്ന ഒടിവുകൾ, ഫ്രാക്ചേഴ്സ് എന്ന് നമ്മൾ അതിനെ ജിയോളജിയിൽ പറയും.
ഇത് വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഒരു വലിയ പാറ ചെറിയ ചെറിയ പീസസായി ഗ്രാജുവലി ഓവർ ടൈം മാറുന്നതിനെയാണ് നമ്മൾ ഈ ഫ്രാക്ചറിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ജോയിന്റ്സ് എന്നും ഫോൾസ് എന്നും ഒക്കെ വിളിക്കാറുണ്ട് ഈ ഒരു വീക്കെൻഡ് സോണിന്. സോ ഇത് നമുക്ക് ട്രക്കിംഗ് പോകുമ്പോഴോ മലനിരകളിൽ പോകുമ്പോഴോ വെള്ളച്ചാട്ടങ്ങളിലെ പാറക്കെട്ടുകളിലൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വെള്ളാരി മലയിലെ ലാൻഡ് സ്ലൈഡിന്റെ ആവിഷ്കരണ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നും എങ്ങനെ ഏത് പ്രദേശം വഴി വന്ന് അത് പോയതെന്നെല്ലാം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സാഡിൽ ഷേപ്പാണ്. അതായത് ഒരു സീറ്റ് പോലെ കുഴിഞ്ഞ് ആണ് അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഇതുപോലെ ഇഗ്നിയസ് റോക്ക് സ്ട്രക്ചേഴ്സിൽ വരുന്ന സാഡിൽ ഷേപ്പിന്റെ റീസൺ റോക്ക് ഫ്രാക്ചറിങ് തന്നെയാണ്. ഞാൻ നേരത്തെ ലാൻഡ് സ്ലൈഡ് ട്രിഗേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ. രണ്ട് മെയിൻ ട്രിഗേഴ്സ് ആണ് ലാൻഡ് സ്ലൈഡ്സിനുള്ളത്. ഒന്ന് എക്സസീവ് റെയിൻഫോൾ, രണ്ടാമത്തത് എർത്ത് ക്വേക്ക്. ഇവിടെ എർത്ത് ക്വേക്ക് നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. സോ എക്സസീവ് റെയിൻഫോൾ തന്നെയാണ് കാരണം. സോ ഓൾമോസ്റ്റ് 24 hours കണ്ടിന്യൂസ് ആയിട്ട് റെയിൻഫോൾ ചെയ്താൽ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയസിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പലർക്കും അറിയാം. സോ ഇവിടെ നടന്നത് അതുപോലെ തന്നെയാണ്. എക്സസീവ് ആയ റെയിൻഫോൾ ഉണ്ടായി, വെള്ളം ഈ റോക്ക് ഫ്രാക്ചേഴ്സിന്റെ ഇടയിലേക്ക് പോയി, അവിടെ സാച്ചുറേറ്റഡ് ആയി, വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓവർ സാച്ചുറേറ്റഡ് ആയി, പ്രഷർ ബിൽഡപ്പ് ആയി, അത് ബേസ്റ്റ് ആയി. ഇത് ബേസ്റ്റ് ആയപ്പോൾ സോയിലും ഈ റോക്ക് ഫ്രാക്ചർഡ് ആയ റോക്സും അതുപോലെ അവിടെയുള്ള വെജിറ്റേഷൻ മരങ്ങൾ എല്ലാം ചേർന്ന് ഒരു മാസീവ് ലാൻഡ് സ്ലൈഡ് ആയി താഴേക്ക് വന്നു. ഇത് ഈ ലാൻഡ് സ്ലൈഡ് വളരെ വേഴ്സ് ആവാൻ വേറൊരു റീസൺ കൂടെയാണ്, ഈ ഏരിയയിലെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അതായത് വെള്ളാരിമല ഏകദേശം 2000 meters ഹൈറ്റിലാണ്. താഴെയുള്ള മുണ്ടക്കൈ ചൂരൽമല എല്ലാം 900 to 1000 meters ഹൈറ്റിലാണ്. ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് 1000 meters അവിടെ ഉണ്ട്. പക്ഷെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. സോ ആ ഒരു സ്ലോപ്പിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുമ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണം വളരെ ഫാസ്റ്റായിട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ മാസീവ് ലാൻഡ് സ്ലൈഡ് വിത്ത് നോ റിയാക്ഷൻ ടൈം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വയനാട് ലാൻഡ് സ്ലൈഡ് പിന്നിലുള്ള സയന്റിഫിക് റീസൺസ്. പക്ഷെ സയന്റിഫിക് അല്ലാതെ ഉള്ള റീസൺസും ഉണ്ട്, ആന്ത്രപ്പോജനിക് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള റീസൺസ്, അതും കൂടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സോ അതിലെ നമ്പർ 1 അശാസ്ത്രീയമായ ലാൻഡ് യൂസ് പാറ്റേൺസ് ആണ്, അവിടെ നടന്നു പോകുന്ന ലാൻഡ് യൂസ് പാറ്റേൺസ് ആണ്. രണ്ടാമത്തത് അവിടെ ഉണ്ടാക്കുന്ന ബിൽഡിങ്സിന്റെ അല്ലെങ്കിൽ വീടുകൾ നിർമ്മിക്കുന്ന മെറ്റീരിയൽസ്. ഒരു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയസിൽ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ള മാർഗരേഖ എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ പാലിച്ചിട്ടുണ്ടോ നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ വേറെ ഉള്ളത് അവിടെയുള്ള ടീ പ്ലാന്റേഷൻസ് ആണ്. ടീ പ്ലാന്റേഷൻസ് നമുക്കറിയാം വയനാട് മാത്രമല്ല, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയസ് ആയിട്ടുള്ള ഇടുക്കിയിലും നിറയെ ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. ഈ ടീ പ്ലാന്റേഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലനിരകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി ആണ് ടീ പ്ലാന്റേഷൻസ് ചെയ്യുന്നത്. സോ ഇത് വാട്ടർ അവിടെ കെട്ടി നിൽക്കാനുള്ള സാഹചര്യം കൂട്ടുന്നു, വാട്ടർ ലോഗിങ് കൂട്ടുന്നു. അപ്പൊ വീണ്ടും സോയിൽ സാച്ചുറേറ്റഡ് ആവുന്നു, റോക്ക് ഫ്രാക്ചേഴ്സിലേക്ക് ഈ വെള്ളം ഇറങ്ങുന്നു, വീണ്ടും അതിനെ ഡീസ്റ്റേബിലൈസ് ചെയ്യുന്നു. ഇതിപ്പോ തുടങ്ങിയതല്ല, ബ്രിട്ടീഷേഴ്സിന്റെ കാലം മുതലുള്ള ലാൻഡ് യൂസ് പാറ്റേൺസിന് കാരണമാണ്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡിയിലെ റിട്ടയർഡ് സയന്റിസ്റ്റ് ആയ ഡോക്ടർ കെ സോമൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സയന്റിഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സിജിൻ കുമാർ ഓതർ ചെയ്ത ഒരു ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് കേരള ഒരു ബുക്ക് അവൈലബിൾ ആണ്. അതിൽ കേരളത്തിലുള്ള എല്ലാ ലാൻഡ് സ്ലൈഡ് പ്രോൺ റീജിയൻസ് അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടുള്ള മാപ്സ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാലും ചിലപ്പോൾ ഇത്രയും വലിയൊരു നാച്ചുറൽ ഡിസാസ്റ്റർ നമുക്ക് തടയാവുന്നതിലും അപ്പുറമായിരിക്കാം. പക്ഷെ റിപ്പോർട്ട് പ്രകാരം ആളുകൾ അവിടുന്ന് മാറി താമസിക്കുകയും കെട്ടിട നിർമ്മാണങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നു.